നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. ഭരതനാട്യം ഡാൻസ് ട്യൂട്ടോറിയലിൻ്റെ 94-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭരതനാട്യം പദം ഏകദേശം 3/4 ഭാഗത്തോളം പഠിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. കാവ്യകുമാരി ശകുന്തള കുഞ്ചിയ ഇക്കളിത്തോപ്പിൽ ഇരുന്ന. അതായത് ഇടത് കൈയിൽ പതാക മുദ്ര പിടിക്കുക, വലത് കൈയിൽ ഹംസാസ്യം മുദ്ര പിടിക്കുക. ഹംസാസ്യം മുദ്ര, എന്നിട്ട് വലത് കാല് മടക്കി വലത്ത് വശത്തേക്ക് ഇരിക്കുക. കാവ്യകുമാരി ശകുന്തള കപിത്തം മുദ്ര. ശകുന്തള കുഞ്ചിയ ശിഖരം മുദ്ര. രണ്ട് കൈയും ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാം. ഇക്കളിത്തോപ്പിൽ ഇരുന്ന കൈ വെറുതെ ഈ കൈയിൻ്റെ താഴെ വയ്ക്കുക. അതുപോലെ തന്നെ ഇടത് വശത്തേക്ക് സെയിം മുദ്ര തന്നെ രണ്ട് കൈയിലും പിടിച്ചിട്ട് കാവ്യകുമാരി ശകുന്തള ഇടത് കൈയിൽ പിടിക്കുക. കുഞ്ചിയ ഇനി ഇടത് കൈയിൽ. ഇക്കളിത്തോപ്പിൽ ഇരുന്ന ഇനിയും കാവ്യകുമാരി ശകുന്തള കുഞ്ചിയ ഇക്കളിത്തോപ്പിൽ ഇരുന്ന. നേരെ മുന്നോട്ട് ഇരിക്കുക. ഞങ്ങളുയർത്തിയ സ്വരമാധുരിയിൽ ഞങ്ങളുയർത്തിയ സ്വരമാധുരിയിൽ അതിമോഹനം. ഞങ്ങൾ ഉയർത്തിയ കപിത്തമുദ്ര സ്വരമാധുരിയിൽ. ഈ കയ്യ് ഹംസാസ്യ മുദ്ര. അതിമോഹനം താം തക്കിട്ട ജം അതിസുന്ദരം. മൃഗശീർഷ മുദ്ര. ആദ്യത്തെ അളപത്മമുദ്ര, പിന്നത്തെ മൃഗശീർഷ മുദ്ര. അതിമോഹനം തത്തക്കിട്ട തക്കിട്ട ജം അതിമോഹനം അതിസുന്ദരം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, തൊട്ട് മുമ്പത്തെ സ്റ്റാൻസയിൽ ചെയ്തതുപോലെ അതിമോഹനമതി സുന്ദര നടനം നീ ആടൂ. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നർത്തനമാടാൻ എന്നുള്ളതിൻ്റെ തട്ടുമെട്ടാണ്. നമുക്ക് ഇതുവരെ ഒരു പ്രാവശ്യം കൂടി ചെയ്തു നോക്കാം. കാവ്യകുമാരി ശകുന്തള കുഞ്ചിയ ഇക്കളിത്തോപ്പിലിരുന്ന. കാവ്യകുമാരി ശകുന്തള കുഞ്ചിയ ഇക്കളിത്തോപ്പിലിരുന്ന. കാവ്യകുമാരി ശകുന്തള കുഞ്ചിയ ഇക്കളിത്തോപ്പിൽ ഇരുന്ന. ഞങ്ങളുയർത്തിയ
സ്വരമാധുരിയിൽ അതിമോഹനം താം തക്കിട്ടജം അതിസുന്ദരം തക്കിട്ടജം അതിമോഹനം അതിസുന്ദരം അതിമോഹനമതി സുന്ദര നടനം നീ ആടൂ നർത്തനമാടാൻ കൊതിച്ചലി കാലിൽ മുത്തു ചിലങ്ക ചാർത്തു നർത്തനമാടാൻ കൊതിച്ചലി കാലിൽ നർത്തനമാടാൻ എന്നുള്ള ഈ ഭരതനാട്യം പദം ഇത്രയും ഉള്ളൂ. നമുക്ക് ഇത് അടുത്ത എപ്പിസോഡിൽ സമയം പോലെ ഇത് ഫുള്ളായിട്ട് കളിച്ചിടാം. നമ്മൾ കളിക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് അത് നിങ്ങൾ പഠിപ്പിച്ച പാഠം പോലെ തന്നെ നോക്കി പഠിക്കേണ്ടതാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, എന്നാലും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിച്ച പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്ദി.